ജനുവരി 13-ാം തീയതി വ്യാഴാഴ്ച, ആണ്ടുവട്ടം 1-ാം വാരം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുക. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുത്തെത്തി എന്ന വചനത്തോടുകൂടെയാണ്. യേശുവിന്റെ കാലത്ത് കുഷ്ഠരോഗികൾക്ക് മരണം മാത്രമേ ഒരു പ്രതിവിധിയായി ഉണ്ടായിരുന്നുള്ളൂ. അത്രമാത്രം ലോകം അവരെ വെറുത്തിരുന്നു. കുഷ്ഠരോഗം റബ്ബിമാരുടെ ഇടയിൽ നിന്ദ്യമായ ഒരു പാപഫലമായി കണക്കാക്കിയിരുന്നു. സമൂഹത്തിൽ നിന്നും നിർമാർജനം ചെയ്യപ്പെട്ടവനായ കുഷ്ഠരോഗി തെളിനീരുറവ കണ്ടെത്തുന്നത് മനുഷ്യപുത്രനായ യേശുവിലാണ്. അതുകൊണ്ടാണ് അവൻ മുട്ടുകുത്തി അപേക്ഷിക്കുന്നത്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ഈശോയുടെ അടുത്തെത്തുവാനും മുട്ടുകുത്തുവാനും അപേക്ഷിക്കുവാനും അവന് തോന്നിയത് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. കാണപ്പെടാത്തവ ഉണ്ടെന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസമെന്ന് നമുക്കറിയാം. നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ അടുത്ത് എന്തും തുറന്ന് പറയുവാനുള്ള സ്നേഹവും വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഴം മനസ്സിലാക്കുവാൻ നമുക്കും സാധിക്കുക. സുവിശേഷം നാം തുടർന്ന് ഇങ്ങനെ വായിക്കുന്നു. അവന് കരുണ തോന്നി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനാണ് കുഷ്ഠരോഗി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടന്നു കാണുവാനുള്ള നല്ല മനസ്സ് നമുക്കും ഉണ്ടാകണം. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആവശ്യങ്ങളുമെല്ലാം ഭിക്ഷാഠ്യം പോലെ വരാറുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഗാകുൽത്ത മലയിലായിരിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണമേ എന്ന് പിതാവിനോട് ഈശോ പറയുന്നുണ്ടെങ്കിലും തുടർന്ന് ഈശോ പറയുന്നുണ്ട്, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന്. ഇപ്രകാരം നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം 10 മടങ്ങ് അനുഗ്രഹം കർത്താവ് നൽകും. കഷ്ടപ്പെടുന്നവരോട് കൂടി ദൈവമെപ്പോഴും താങ്ങായി തണലായി നിലകൊള്ളും. അവരുടെ ദുഃഖങ്ങളിൽ ദൈവം പങ്കാളിയാകുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ്. നമുക്ക് വേണ്ടത് വിശ്വാസം മാത്രം. നമുക്കും നമ്മുടെ കൂടെയുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനകളായി കരുതുന്ന യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുവാൻ സാധിക്കണം. സഹായം ആവശ്യമുള്ള വ്യക്തി ഏത് ജീവിത അവസ്ഥയിലുള്ളവനായാലും അവനെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ദർശിക്കുവാൻ സാധിക്കുക. യേശുവിനെ പോലെ നാം ആയിരിക്കുന്നിടത്ത് സ്നേഹത്തിൻ്റെ പ്രഭാഷകരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിനും ശരീരത്തിനും സൗഖ്യം തരുന്ന ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.